വേഗപ്പൂട്ടിടാത്തത് എന്തുകൊണ്ട്? വടക്കഞ്ചേരി അപകടത്തിൽ പാലക്കാട് ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് ഇന്ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. ഇന്നലെ നടത്തിയ വിശദ പരിശോധനയിൽ അപകടത്തിന് കാരണം അമിത വേഗമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. സംഭവത്തിൽ ഡ്രൈവർക്കും ബസ്സുടമയ്ക്കും പുറമേ കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പാലക്കാട് എസ് പി അറിയിച്ചു. ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമാണ് വടക്കഞ്ചേരി അപകടത്തിന് കാരണമായതെന്ന പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് വിശദ പരിശോധനയിലെ കണ്ടെത്തലുകൾ. അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസ് ശരാശരി 84 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിച്ചതെന്ന് കണ്ടെത്തി. അപകടം നടന്ന സ്ഥലത്തെ ക്യാമറയിൽ 97.72 കിലോമീറ്റർ വേഗമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിന് തൊട്ടുമുൻപുള്ള ക്യാമറയിൽ 86 കിലോമീറ്ററാണ് വേഗം. അമിത വേഗം സംബന്ധിച്ച് 2 തവണ ജാഗ്രതാ സന്ദേശം ലഭിച്ചിട്ടും ഡ്രൈവർ വേഗം കുറച്ചില്ല എന്നതിൻ്റെ തെളിവുകൾ ഇന്നലെ പുറത്തുവന്നിരുന്നു. അപകടസ്ഥലത്തെ ക്യാമറ തുണിൽ നിന്ന് 24 മീറ്റർ മാറിയാണ് അപകടം നടന്നതെന്നും എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. അതേസമയം സംഭവത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പാലക്കാട് എസ് പി വ്യക്തമാക്കി. ഏതാണ്ട് 19 തവണയോളം കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഇടയിൽ അലേർട്ട് മെസ്സേജ് അപകടം നടന്ന ദിവസം അടക്കം ട്രാക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് അലേർട്ട് മെസ്സേജുകൾ വന്നു. അത് ഡ്രൈവർ ജോമോന് പുറമെ ബസ്സുടമ കോട്ടയം സ്വദേശി അരുണിനെ അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അപകടത്തിൽപ്പെട്ടവരിൽ നിന്ന് വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം ടൂറിസ്റ്റ് ബസ്സുകളിലും നിയമവിരുദ്ധ രൂപമാറ്റം നടത്തിയാണ് നിരത്തിൽ ഇറങ്ങുന്നത്. നിയമവിരുദ്ധമാണെന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് നിറം, ലൈറ്റ്, സൗണ്ട് എന്നിവ മാറ്റുന്നത്. എന്നാൽ നിയമം പാലിക്കാത്തതിന് ബസ്സുടമകൾക്ക് പല ന്യായീകരണങ്ങളുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. കോൺട്രാക്ട് ഗാരേജുകളായി ഓടുന്ന ടൂറിസ്റ്റ് ബസ്സുകളുടെ നിയമലംഘനങ്ങളാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ എല്ലാ വാഹനങ്ങളും അല്ലെങ്കിൽ ഭൂരിവാഹം വാഹനങ്ങളും നിയമം ലംഘിച്ച് ഓടാൻ ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഈ കോൺട്രാക്ട് ഗാരേജിന്റെ ഉടമകൾ പറയുന്നത്. നമ്മൾ അവർ നിയമം ലംഘിച്ച് ഓടുന്നതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് പറയുകയല്ല, പക്ഷെ അവർക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഇതാരുടെ വാഹനമാണ്? നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഗോകുൽ. നിങ്ങളുടെ വാഹനത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിയമലംഘനങ്ങളെ കുറിച്ചാണ് പ്രധാനമായി പറയുന്നത്. വലിയ അകത്ത് വലിയ ലൈറ്റുകൾ ഉപയോഗിക്കുന്നു, കൂടുതൽ വലിയ ബോക്സുകൾ ഉപയോഗിക്കുന്നു. അത്തരത്തിൽ ഈ മുന്നിലെ LED എല്ലാം വലിയ പ്രകാശം ലഭിക്കും. ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ പോലും കഴിയാത്ത പ്രകാശമുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ലൈറ്റുകൾ നിങ്ങൾ നിയമലംഘനമാണെന്ന് അറിയാമെങ്കിലും പലരും ഉപയോഗിക്കുന്നു. അതിന് കാരണം എന്താണ്? അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇപ്പോൾ കോമ്പറ്റീഷൻ ആണ് ഈ നിലത്തിൽ നടക്കുന്നത്. ടൂറിസ്റ്റ് മേഖല എന്ന് പറഞ്ഞാൽ നമുക്കും വരുമാനത്തിന് വേണ്ടി നമ്മൾ നടക്കുന്നത്. അന്നേരം നമ്മൾ ഓരോ സാധനങ്ങളും മേടിച്ച് കയറ്റി എല്ലാവരും പിടിച്ച് ഇന്നൊരു ഓട്ടം കിട്ടണം. 10 ശതമാനത്തിൽ ഒരു ഓട്ടം നമുക്ക് കിട്ടുന്നത്, ബാക്കിയെല്ലാം വലിയ വലിയ വണ്ടിക്കാർ കൊണ്ടുപോയിക്കോ. അന്നേരം നമുക്കൊരു വരുമാനത്തിന് വേണ്ടി നമ്മൾ വണ്ടി എടുത്തില്ല, ഒരു നേരം അരി മേടിക്കാൻ വേണ്ടി. അന്നേരം അമ്മടുത്ത് കാണിച്ചാൽ അല്ലെങ്കിൽ എല്ലാ വണ്ടിക്കും ഒരേ നിയമമാണ്, സർക്കാരിൻ്റെ വണ്ടിക്കും എല്ലാം. ഇത് ടാക്സ് അടയ്ക്കാൻ തന്നെ ഓടിയാലേ പറ്റത്തുള്ളൂ, വീട്ടിലെടുത്ത് അടയ്ക്കാൻ പറ്റത്തില്ല, കൈ കാശില്ലാതിരിക്കും. പാവങ്ങളൊരു വണ്ടി കൊണ്ടുവരുന്ന ആൾക്കാർ ഒരു അരി മേടിക്കാൻ വേണ്ടി ഇത് നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യം അമ്പൻ ടീമൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വലിയ ഏകദേശം 10 ബസ്സുകളുള്ള വാഹനങ്ങൾ, ഈ പല സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡിങ് ആയുള്ള വാഹനങ്ങൾ, അവയെല്ലാം ഈ ഇത്തരത്തിൽ നിലനിൽപ്പിന് വേണ്ടിയാണോ അങ്ങനെ ചെയ്യുന്നത്? അവര് അതിനെക്കുറിച്ചൊന്നും നമുക്കറിയാൻ പറ്റില്ല. അവർ ഓടുന്നുണ്ട്, നമ്മളും അതിൻ്റെ ഓടുന്നു. അവരുടെ കോമ്പറ്റീഷൻ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ അത്രയും സെറ്റ് കൊടുക്കും, നമ്മുടെ വണ്ടി അതില്ല. നമ്മുടെ ഈ വണ്ടി എവിടെയാണ്? നിങ്ങൾ ഇതിൽ നിയമലംഘനങ്ങളൊന്നും നടത്തിയിട്ടുണ്ട്? ഇല്ലല്ലോ, ഒന്നുമില്ല. വെള്ള നിറമാണ്, ഇനി ലൈൻ ഇട്ടിട്ടില്ല. വെള്ള നിറമാണ്, ടെസ്റ്റ് സമയത്ത് ലൈൻ ഇടാൻ വേണ്ടി വെച്ചേക്കാണ്. അല്ല, ഒന്നുമില്ല. ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞാൽ ബമ്പർ മാത്രമേ പോകുന്നു, അതേ ഉള്ളൂ, വേറെ ഒന്നും വെച്ചിട്ടില്ല. ഇന്ന് രാത്രി ഇളക്കുവോ? ആ, ഇളക്കുള്ളത്. ഈ ഒരു അകത്ത് വലിയ മ്യൂസിക് സിസ്റ്റം എല്ലാം യാത്രക്കാർ അത് കണ്ടാണ് വണ്ടി വിളിക്കുന്നത്. ആദ്യം ഒരു കോൾ ചെയ്യുന്ന ട്രിപ്പ് പോകണമെങ്കിൽ പിള്ളേർ ചോദിക്കുന്നത് സഡോണാന്ന് ചോദിക്കുന്നത്. ഇപ്പൊ സഡോൺ പിന്നെ മ്യൂസിയത്തിന് ഫോട്ടോ എടുത്ത് പറഞ്ഞത്. എന്നാൽ ഈ വണ്ടി വിളിക്കുള്ളൂ. നമ്മളങ്ങനെ ഒരു വാടക പറഞ്ഞാൽ അത് താത്തോടെ വണ്ടിക്കാരുണ്ട്. ആ, നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് വണ്ടി കൊണ്ട് നടക്കുന്നത്. വാഹനം ഉണ്ടോ സ്വന്തമായി? ആ, ഉണ്ട്. എന്റെ വാഹനമാണ്. നിങ്ങളെങ്ങനെയാ ഈ ഇത്തരത്തിൽ നിയമലംഘനങ്ങളൊക്കെ നടത്താൻ നിർബന്ധിതരാകുന്നവരാണ്? നിർബന്ധിതമാകുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ കോമ്പറ്റീഷൻ്റെ കാര്യം, പുള്ളി പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു റൈറ്റ് പറഞ്ഞാൽ അതിലും താത്ത് ഓടാൻ ഒരുപാട് ആൾക്കാരാണ്. മെയിനായിട്ട് ഈ കുട്ടികൾ ഇതേപോലെയൊക്കെ ഒരു ടൂറിൻ്റെ പാക്കേജ് വന്നാലും മെയിനായിട്ടും വണ്ടിക്കകത്തുള്ള സിസ്റ്റങ്ങളും കാര്യങ്ങളും ലൈറ്റ് വർക്കും, ടൂറിസ്റ്റ് ബസ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു
ഇതുണ്ട്. ലൈറ്റ് മെയിനായിട്ടും എല്ലാവരുടെ ഒരു മുഖച്ഛായ എന്ന് പറഞ്ഞാല് ലൈറ്റ് കാര്യങ്ങള്, അതേപോലെ മ്യൂസിക്. ഞങ്ങളതിൽ ഉള്ളതെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്, ഞങ്ങളും അത്യാവശ്യം ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളും എല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. നമുക്ക് യാതൊരു വിധത്തിലുള്ള നിയമലംഘനം നടത്തണമെന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ഇതുമില്ല. നമുക്കും മാന്യമായിട്ട് എല്ലാവരുടെയും കൂടെ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടു നടക്കുന്നത്. സംവിധാനങ്ങളൊക്കെ നിങ്ങൾ എവിടുന്നാണ് വാങ്ങുന്നത്? ഇത് നിങ്ങൾ പുറത്തുനിന്ന് വരുത്തുന്നതാണോ? എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഇവിടെ ജി എസ് ടി ഉൾപ്പെടെ വരുന്ന സാധനങ്ങളാണ് ഇത്. ഇവിടെ മേടിക്കാൻ കിട്ടുന്ന സാധനങ്ങളല്ല, ഞങ്ങൾ പുറത്തുനിന്ന് വേറെ ഇടത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന സാധനങ്ങളൊന്നും അല്ല. ഇവിടെ ജി എസ് ടിയും കാര്യങ്ങളും കൊടുത്ത് തന്നെ മേടിക്കുന്നതാ ഈ കാര്യങ്ങളെല്ലാം. എന്തായാലും ഈയൊരു കോളേജ് ടൂറുകളാണെങ്കിലും സ്കൂൾ ടൂറുകളാണെങ്കിലും അവർ ആവശ്യപ്പെടുന്നുണ്ടോ ഇത്തരത്തിൽ മ്യൂസിക് സിസ്റ്റം വേണം, വലിയ ലൈറ്റ് വേണമെന്നെല്ലാം? തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാല് സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ആ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. എന്നാലും ഞാനിത് ഓവറായിട്ടുള്ള ഒന്നിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, ഞങ്ങൾ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അല്ലാതെ നമുക്ക് നിയമലംഘനങ്ങൾ നടത്തി അടച്ചിട്ടുണ്ട്? പിഴ അങ്ങനെ വലുതായിട്ട് അടച്ചിട്ടില്ല, നമ്മൾ ആ രീതിയിലൊന്നും നമ്മളെ വണ്ടിയിൽ ഇല്ല. ചെറുതായിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ പിഴ അടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. പിഴ അടച്ചിട്ടുണ്ടോ? ഇനി ഇന്നു മുതലെല്ലാം മാറ്റി നിയമം പാലിച്ചോടിക്കാനല്ല നമ്മൾ പറയുന്നത്. ഇത് ഞങ്ങൾക്കൊരു നിയമം, വേറെ വലിയവർക്കൊരു നിയമം നോക്കാം, എല്ലാവരെയും ഒരുമിച്ച് നിയമം കൈയെടുക്കാം, അതാണ് ഞങ്ങൾ പറയുന്നത്. ഇതിപ്പോ എല്ലാ വണ്ടികൾക്കും, ഈ പ്രൈവറ്റ് വണ്ടികൾക്കും ഈ സർക്കാരിന്റെ വണ്ടികൾക്കും എല്ലാവർക്കും ഒരു നിയമം വെക്കട്ടെ. ഞങ്ങൾ സ്റ്റിക്കർ അടിച്ചാൽ കുഴപ്പം, കെ എസ് ആർ ടി സ്റ്റിക്കർ അടിച്ചാൽ കുഴപ്പമില്ല. കാലങ്ങളുണ്ട്, ഇപ്പൊ ഒരു വണ്ടി ഇളപ്പുണ്ട്, ലൈറ്റും എല്ലാം കയറ്റി, അത് ഇളക്കുന്നില്ല, ഞങ്ങൾ ഇളക്കാൻ പറഞ്ഞിരിക്കുന്നു. അതിയായിട്ട് ഫസ്റ്റ് തീർച്ചയായും ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. സ്വാഭാവികം, നമ്മളറിയാം കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് അടക്കം പൂർണ്ണമായും സ്റ്റിക്കർ ഒട്ടിച്ച് മാർക്കറ്റിങ്ങിനും മറ്റ് സിനിമകളുടെ പ്രൊമോഷനും എല്ലാം കൊടുക്കുന്നുണ്ട്. അവർക്കത് ഉപയോഗിക്കാം, ഞങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. ഒപ്പം എവരുടെയും നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ ഈ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്ന ലൈറ്റുകൾ ഉപയോഗിക്കുന്നതിനെയോ അതിന് കൂടുതൽ ശബ്ദമുള്ള ട്യൂബുകളോ സ്പീക്കറുകളോ മറ്റോ ഉപയോഗിക്കുന്നതിനോ പഞ്ച് ബോക്സ് അടക്കമുള്ളവ ഉപയോഗിക്കുന്നതോ ന്യായീകരിക്കാനാകാത്തതാണ്. കാരണം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു നിയമം അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ അതിൽ ഇവർ നിർബന്ധിതരായി മാറുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ബസ് ഉടമകൾ പറയുന്നത്. ക്യാമറമാൻ ശിവപ്രസാദിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ജി പി എസ് പദ്ധതി നടപ്പാക്കുന്നതിൽ ഗതാഗത മന്ത്രിക്കും അലംഭാവം. പദ്ധതിയുടെ രജിസ്ട്രേഷൻ നടത്തുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ മന്ത്രി തന്നെ രജിസ്ട്രേഷൻ എന്തിനെന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. വേഗനിയന്ത്രണത്തിലടക്കം നിർണായകമാകുന്ന ജി പി എസ് പദ്ധതി അട്ടിമറിക്കുന്നതിന്റെ ഉറവിടം കൂടിയാണ് ഇതോടെ വ്യക്തമാകുന്നത്. അങ്ങനെ കെട്ടിക്കിടക്കേണ്ട കാര്യമില്ലല്ലോ. ജി പി എസ് അവരല്ലേ ഘടിപ്പിക്കുന്നത്? മോട്ടോർ വാഹന വകുപ്പല്ലോ ജി പി എസ് ഘടിപ്പിക്കുന്നത്? ജി പി എസ് ഘടിപ്പിച്ച് വാഹനങ്ങൾ കൊണ്ടുവന്നാലേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപേക്ഷയുടെ വിഷയമില്ലല്ലോ. ടെസ്റ്റിന് വരുമ്പോ ഇതും ഘടിപ്പിച്ചാണല്ലോ ടെസ്റ്റിന് വരേണ്ടത്. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ വാക്കുകളാണ് കേട്ടത്. ഇനി മന്ത്രിക്ക് കീഴിലുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഈ സർക്കുലർ കാണുക. മന്ത്രിക്കുള്ള ഉത്തരം ഇതിലുണ്ട്. ജി പി എസ് ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിന് കാലതാമസം നേരിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതുമൂലം വാഹനങ്ങളുടെ ഗതി വിവരങ്ങൾ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കാൻ സാധിക്കാതെ വരുന്നു. അതായത് അപേക്ഷ സ്വീകരിച്ച് അനുമതി നൽകുന്നതോടെയാണ് വാഹനങ്ങളുടെ തത്സമയ നിയമലംഘനങ്ങൾ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കാൻ കഴിയുന്നത് എന്നർത്ഥം. മന്ത്രിക്ക് ഇതറിയില്ലേ? ജി പി എസ് അവരല്ലേ ഘടിപ്പിക്കുന്നത്? മോട്ടോർ വാഹന വകുപ്പല്ലോ ജി പി എസ് ഘടിപ്പിക്കുന്നത്? ജി പി എസ് ഘടിപ്പിച്ച് വാഹനങ്ങൾ കൊണ്ടുവന്നാലേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപേക്ഷയുടെ വിഷയമില്ലല്ലോ. അപേക്ഷ സമർപ്പിച്ച 14 ദിവസത്തിനുള്ളിൽ അനുമതി നൽകണമെന്നും ഈ സർക്കുലർ നിർദ്ദേശിക്കുന്നു. ഉദ്യോഗസ്ഥരെ കൊണ്ട് നിയമം നടപ്പിൽ വരുത്തേണ്ട മന്ത്രി തന്നെ ഇതൊക്കെ നിസ്സാരവൽക്കരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഈ നാട്ടിൽ നടപ്പിൽ വരിക? ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. പിടിമുറുക്കുന്ന ലഹരി മാഫിയ. ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ്. വിവിധ കോണുകളിൽ നിന്ന് ക്യാമ്പയിന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത്. ന്യൂസ് 18 ആ ദൌത്യം ഏറ്റെടുക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് തത്സമയം ചേരുന്നു. മിനിസ്റ്റർ, സ്വാഗതം. ക്യാമ്പയിൻ്റെ ആദ്യ ദിനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം എത്രത്തോളം? വളരെ വലിയ ആത്മവിശ്വാസമാണ്, കരുത്താണ്,
ഈ ക്യാമ്പയിനിൽ എല്ലാ വിഭാഗത്തു നിന്നും ലഭിക്കുന്ന പിന്തുണ സർക്കാരിന് നൽകുന്നത്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വലിയ പിന്തുണ ഇതിന് നൽകിയിട്ടുണ്ട്. എല്ലാ വിഭാഗം സംഘടനകളും വലിയ പിന്തുണയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അതെല്ലാം ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും കരുത്തുമാണ് പകരുന്നത്. ന്യൂസ് 18 നൽകുന്ന ഈ പിന്തുണയ്ക്ക് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. മിനിസ്റ്ററി, ഈ ക്യാമ്പയിൻ്റെ ഘടന എങ്ങനെയാണ്? ക്യാമ്പയിൻ്റെ ഘടന ഇതിനകം തന്നെ വിശദീകരിച്ചതാണ്. സംസ്ഥാന തലത്തിൽ ഒരു സമിതി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു സമിതിയുണ്ട്. ജില്ലാതലത്തിൽ സമിതികളുണ്ട്. തദ്ദേശ സ്ഥാപന തലത്തിൽ സമിതികളുണ്ട്. അതിനും താഴെ വാർഡ് തലത്തിലും വിദ്യാലയ തലത്തിലും സമിതികളുണ്ട്. ഈ മോണിറ്ററിംഗ് സമിതികളുടെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോവുക. ഇതിൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എല്ലാ യുവജന സംഘടനകളുമുണ്ട്, വ്യാപാരി സംഘടനകളുണ്ട്, അധ്യാപക സർവീസ് സംഘടനകളുണ്ട്, മത സാമുദായിക സംഘടനകളുണ്ട്. ഇങ്ങനെ ആരെയും ഒഴിച്ചു നിർത്താത്ത നിലയിലാണ് ഈ ക്യാമ്പയിൻ ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ ക്യാമ്പയിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. അതിനൊപ്പം എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ നടപടികളും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മിനിസ്റ്റർ, ഈ ബോധവൽക്കരണം കൊണ്ട് മാത്രം ഇതിനെ മറികടക്കാനാകുമെന്ന തോന്നലുണ്ടോ, അതോ മറുവശത്ത് പരിശോധന സുഗമമായി നടക്കുന്നുണ്ട് എങ്കിൽ കൂടി? ബോധവൽക്കരണം കൊണ്ട് മാത്രമെന്നല്ല, പക്ഷെ ബോധവൽക്കരണം വളരെ പ്രധാനമാണ്. പരിശോധനയുണ്ട്, കടുത്ത നിയമ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്, കുറ്റവാളികളുടെ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നുണ്ട്, സ്ഥിരം കുറ്റവാളികളുടെ കരുതൽ തടങ്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതെല്ലാമുണ്ട്. അതിൽ ബോധവൽക്കരണത്തിൻ്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ ചെറുപ്പക്കാരെ ഇതിൽ നിന്ന് അകറ്റുന്നതിന്, ഇതിൻ്റെ കെണിയിൽ പോയി അകപ്പെടാതിരിക്കുക എന്നതാണ് ബോധവൽക്കരണത്തിൻ്റെ പ്രാധാന്യം. ബോധവൽക്കരണവും തത്തുല്യമായ പ്രാധാന്യം, ഒരുപക്ഷെ നിയമ നടപടികളെക്കാൾ പ്രാധാന്യമുള്ളതാണ് ബോധവൽക്കരണം. മിനിസ്റ്റർ, ഇപ്പോൾ ഈ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ലഹരി വസ്തുക്കളുമായി അവർ പിടിക്കപ്പെട്ടാൽ എക്സൈസും പോലീസും ഒക്കെ അപൂർവമായി മാത്രമേ കേസ് ചുമത്താറുള്ളൂ. അതായത് അവർക്ക് ഈ കണ്ണിയുമായി നിരന്തരം ബന്ധമുണ്ടെന്ന് ഉറപ്പ് വന്നാൽ മാത്രമാണ് കേസെടുക്കുക. അപ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിലും ചില മാറ്റങ്ങൾ അനിവാര്യമാണ് ഈ വിഷയത്തിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് സർക്കാർ ഗൗരവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. നിയമ സംവിധാനത്തിൽ മാറ്റങ്ങൾ ആവശ്യമുണ്ട്. NDPS നിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഒരു സംസ്ഥാന നിയമത്തിൻ്റെ സാധ്യതകളും സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിസ്റ്റർ, ഈ കർക്കശമായ വ്യവസ്ഥകളുള്ള, ശരി, ഈ 2019-20 ഒക്കെ 790 ഗ്രാം MDMA മാത്രമാണ് പിടിച്ചെടുത്തത്. 2021 ശേഷം 11,491 ഗ്രാം നമുക്ക് ഇവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിങ്ങനെ വ്യാപിക്കുകയാണ്. അനസ്യൂതം എല്ലാ മേഖലകളിലും എവിടെയും കിട്ടുന്ന ഒന്നായി മയക്കുമരുന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തെ എത്ര കണ്ട് ഗൗരവത്തോടെ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിനിലേക്ക് പോകാൻ തീരുമാനിച്ചത്? വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. രണ്ട് തരത്തിൽ നമ്മളിതിനെ കാണണം. ഒന്ന്, മയക്കുമരുന്ന് ഉപഭോഗം വൻതോതിൽ കൂടിയിട്ടുണ്ട്. കേരളത്തിലേക്ക് എത്തുന്ന മയക്കുമരുന്നിൻ്റെ അളവ് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം അത് പിടിച്ചെടുക്കുന്നതിലും വർധനമുണ്ടായിട്ടുണ്ട്. രണ്ടും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കാണാൻ. ഇപ്പോൾ പിടിച്ചെടുക്കുന്നതിൽ, കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഗണ്യമായിട്ടുള്ള വർധനമുണ്ടായിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ലഹരി വസ്തുക്കൾ വരുന്നതിലും കാര്യമായിട്ടുള്ള വർധനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഗൗരവമായി എടുത്തുകൊണ്ടാണ്. മാത്രമല്ല, കുട്ടികൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇരകളായിത്തീരുന്നു എന്ന് സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ മുമ്പിലുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നത് 10 വയസ്സിലുള്ള കുട്ടികൾ മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് എന്നതാണ്. സ്കൂളുകളിൽ ഈ ലഹരി മാഫിയ പിടിമുറുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിടിമുറുക്കുന്നുണ്ട്. അത്തരം ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ സാഹചര്യത്തെ ഗൗരവമായി കണ്ടുകൊണ്ടാണ് ഇതിനെ ശക്തമായി നേരിടണം എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സ്കൂളുകൾക്കുള്ളിൽ ഒരേ സമയം ബോധവൽക്കരണവും അവരുടെ പിന്തുണ ഉറപ്പുവരുത്തലും ഒക്കെ നടക്കുമ്പോൾ തന്നെ തൊട്ടുപുറത്തുള്ള കടകളിൽ എക്സൈസ് വിഭാഗം അടക്കം പരിശോധനയും നടത്തുന്നുണ്ടല്ലോ. ആദ്യ ദിനങ്ങളിൽ ഈ പരിശോധനാ വിഭാഗം നൽകുന്ന റിപ്പോർട്ടുകളിൽ എന്താണ് മനസ്സിലാക്കുന്നത്?
പരിശോധന ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ധാരാളം വിവരം എക്സൈസിന് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്പറുകൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ആളുകൾ വിവരം കൈമാറുന്നുണ്ട്. അത് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പരിശോധന നല്ല വളരെ ശക്തമായും കാര്യമായും തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അത് തുടരുകയും ചെയ്യും. പിന്നെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുക സാധ്യമല്ലല്ലോ. അതെ, ഈ പരിശോധിക്കേണ്ടവർ, അതായത് ഇത് കണ്ടുപിടിക്കേണ്ടവർ, നടപടിയെടുക്കേണ്ടവർ തന്നെ ചിലയിടങ്ങളിലെങ്കിലും ഇത്തരം സംഭവങ്ങൾക്ക് പിന്തുണ നൽകുന്നതായും വാർത്തകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടി ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അതിനെതിരായിട്ടുള്ള അവർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കും, അതൊന്നും വെച്ചു ഉറപ്പിക്കില്ല. പക്ഷെ പൊതുവിൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ മാത്രം അറസ്റ്റ് ചെയ്തവരുടെ എണ്ണത്തിൽ മൂന്നിരട്ടി വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ ശക്തമായി തന്നെ ഇടപെടുന്നു എന്നുള്ളതാണ്. മിനിസ്റ്റർ, ഈ തുടങ്ങിയ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പദ്ധതിയിൽ നിന്ന് കൂടുതലെങ്കിലും കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതിലേക്ക് പോകുന്നുണ്ടോ? അത് നമ്മൾ ഈ ഒന്നാം ഘട്ടം ക്യാമ്പയിൻ അവസാനിച്ച ശേഷം ഇതിൻ്റെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിൽ അത്തരം കൂട്ടിച്ചേർക്കലുകൾ, ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ, മാറ്റങ്ങളൊക്കെ വരുത്തുക. ഇപ്പോൾ നമ്മൾ നിശ്ചയിച്ചതനുസരിച്ച് ഈ നവംബർ 1 വരെയുള്ള ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകും. തുടർന്ന് അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കും. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ എന്താണെന്ന് വെച്ചാൽ അത് വരുത്തുന്ന കാര്യം ആലോചിക്കും. ഇപ്പോൾ ഞങ്ങളും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ്, പരമാവധി പിന്തുണ തരാൻ തീരുമാനിച്ചിരിക്കുകയുമാണ്. മാധ്യമ സ്ഥാപനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, നിങ്ങൾ നൽകുന്ന ഈ പിന്തുണയ്ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മാധ്യമങ്ങൾ പൊതുവായി, ന്യൂസ് 18 നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പൊതുവായി മാധ്യമങ്ങൾ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാര്യമായി തന്നെ മാധ്യമങ്ങളെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും. എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ ഒറ്റക്കെട്ടായിട്ട് ലഹരി വിപത്തിൻ്റെ എതിരായ ബോധവൽക്കരണത്തിൽ അണിചേരുമ്പോൾ അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളികളിലേക്ക് എത്താൻ, ആ സന്ദേശം എത്താൻ സഹായിക്കും. അത് തുടരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാധ്യമങ്ങൾ ഈ ഒരു മാസക്കാലയളവിൽ മാത്രമല്ലാതെ നിതാന്തമായ ജാഗ്രത പുലർത്തണം. ഈ ശക്തികളെ കണ്ടെത്താൻ മാധ്യമങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. ഇവരെ ഒറ്റപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയും. ബോധവൽക്കരണത്തിൽ മാത്രമല്ല, അതിനപ്പുറം ചില കാര്യങ്ങളിലും മാധ്യമങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയും. പ്രത്യേകിച്ച് അന്വേഷണാത്മകമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം തിരിയേണ്ട ഒരു മേഖലയാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മിനിസ്റ്റർ, ഈ കേരളം ലഹരി മാഫിയയുടെ പിടിയിലായിട്ട് എന്ന വാക്ക് ഒന്നുകൂടി ആവർത്തിക്കുന്നു, 2 വർഷത്തോളം ആവുകയാണ്. അതായത് ഈ ദൗത്യം, ഈ പദ്ധതി വൈകിപ്പോ എന്ന് തോന്നുന്നുണ്ട്? അല്ല, നമുക്കിപ്പോൾ ഒരു കലണ്ടറിലൊരു തീയതി വെച്ചിട്ട് ലഹരി മാഫിയ ഇന്ന ഇത്രാം തീയതി പിടിമുറുക്കി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന വർഷം ഇത്രാം തീയതി ലഹരി മാഫിയയുടെ പിടിമുറുക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാലഗണന നടത്തുന്നതിൽ അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ മാരക ലഹരി വസ്തുക്കളുടെ, പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗിൻ്റെയൊക്കെ ഉപയോഗം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അത് സർക്കാർ ശ്രദ്ധിക്കുമ്പോഴാണല്ലോ ഇത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സർക്കാർ ഗൗരവത്തോടുകൂടി ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അതിലിടപെട്ടിട്ടുണ്ട്. അതല്ലാതെ അത് വൈകിപ്പോയി എന്നോ അത് ഇത്രാം തീയതി തുടങ്ങിയെന്നോ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. നോക്കൂ മിനിസ്റ്റർ, ഈ ലഹരിപ്പിടിയിൽ പെട്ടുപോയവരെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ലഹരിയുടെ ഉറവിടങ്ങളെ ഇല്ലാതാക്കുന്നു, അതൊക്കെയാണ് നമ്മുടെ ദൗത്യം. ഈ ലഹരിയുടെ പിടിയിൽ പെട്ടുപോയവരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ദൗത്യത്തിൽ എന്താണുള്ളത്? ഒന്ന്, ഡി അഡിക്ഷൻ സെൻ്ററുകൾ ശക്തിപ്പെടുത്തും. അതുപോലെ സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൗൺസിലർമാരുടെ സേവനം ലഭ്യമാക്കും. സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ തുടങ്ങിയവരുടെ എല്ലാം വിദഗ്ധ സേവനവും ലഭ്യമാക്കാനുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. 2 തരത്തിലാണ് സർക്കാർ ഇതിനെ കാണുന്നത്. കുറ്റവാളികളോട് ദാക്ഷിണ്യമില്ലാതെ തന്നെ സമീപനം സ്വീകരിക്കുമ്പോൾ ഇതിന് ഇരകളായിത്തീരുന്നിട്ടുള്ള ആളുകളുണ്ട്. ഇതിലെ വീണുപോകുന്ന ആളുകൾ, അവരെ ചികിത്സ കൊടുത്ത്, അവർക്കാവശ്യമായിട്ടുള്ള പിന്തുണ കൊടുത്ത്, അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് നല്ല പൗരന്മാരാക്കിയിട്ട് മാറ്റിയെടുക്കുക എന്നതിലാണ് ഊന്നൽ. എല്ലാവരോടും ഒരേപോലുള്ള സമീപനമല്ല.
അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പി ടി എ, എം പി ടി എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ചൊരു ധാരണയില്ലാത്ത പ്രശ്നം, അവർക്ക് അറിവില്ലാത്ത പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവർ ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട സമീപനം, ഇക്കാര്യം ശ്രദ്ധയിൽ വന്നാൽ മൂടി വയ്ക്കുക എന്നോ നിഷേധിക്കുക എന്നോ അല്ല ചെയ്യേണ്ടത്. പകരം അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അവരുടെ കുട്ടിയെ വീണ്ടെടുക്കാൻ അതാണ് സഹായിക്കുക. മൂടി വെച്ചതുകൊണ്ട് ആ കുട്ടി ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത നിലയിലേക്ക് പൂർണ്ണമായിട്ടും അകപ്പെട്ടു പോവുക, നശിക്കുക എന്നത് മാത്രമായിരിക്കും ഫലം. അതുകൊണ്ട് യഥാസമയം കണ്ടെത്തിയാൽ ഉടൻ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്ക് അവരെ രക്ഷിക്കാനാവും. മിനിസ്റ്റർ, ഈ ദൗത്യം തുടങ്ങിയതിന് ശേഷം ഒരുപക്ഷെ മിനിസ്റ്റർക്ക് തന്നെ നേരിട്ട് നിരവധി കോളുകൾ വരുന്നുണ്ടായിരിക്കും അല്ലേ? തീർച്ചയായും തീർച്ചയായും പലയിടത്തു നിന്നും ആളുകൾ വിളിച്ചിരുന്നു. അവരോട് വിശദാംശങ്ങൾ ഈ നമ്പറുകൾ പരസ്യപ്പെടുത്തുന്നതിന് മുമ്പ് തരാൻ പറഞ്ഞ് അത് എക്സൈസിന് കൈമാറുകയും അത്തരത്തിൽ എക്സൈസ് അവിടെ റെയ്ഡ് നടത്തുകയും കണ്ടെത്തുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്പറുകൾ പരസ്യപ്പെടുത്തിയത് കൊണ്ട് ആളുകൾ അതിലേക്ക് തന്നെ വിളിക്കുന്നുണ്ട്. അതിലേക്ക് ധൈര്യമായി വിളിക്കാമെന്ന് ഉറപ്പ് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ടതില്ല, വിളിക്കുന്നതാരാണ്, എവിടെ നിന്നാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തേണ്ടതില്ല. ഈ പരസ്യപ്പെടുത്തിയ നമ്പറുകളിലേക്ക് വിളിച്ച് വിവരം മാത്രം കൈമാറിയാൽ മതി. ആരും അവരോട് അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ചോദിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതമായിട്ട് തന്നെ അവർക്ക് ഇത്തരം വിവരങ്ങൾ കൈമാറാം, കൈമാറണമെന്നെല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമങ്ങൾ ഇക്കാര്യത്തിലൊരു അന്വേഷണാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം എന്നതോടൊപ്പം തന്നെ എല്ലാ പൗരന്മാരും എല്ലാ വ്യക്തികളും തങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇന്നറിയിക്കാൻ ഒരു തടസ്സവുമില്ല. പരസ്യപ്പെടുത്തിയിട്ടുള്ള നമ്പറുകളിലേക്ക് അത് അറിയിക്കണം. അത് നാടിനോടും സമൂഹത്തോടുമുള്ള ഒരു കടമയായിട്ട് അവർ കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മിനിസ്റ്റർ, ഈ വമ്പൻ റാക്കറ്റുകൾ ഈ ദൗത്യത്തിനിടെ സർക്കാരിൻ്റെ വലയിൽ വീഴും എന്നുറപ്പാണോ? എല്ലാ റാക്കറ്റും ഈ ദൗത്യത്തിൻ്റെയിൽ സർക്കാരിൻ്റെ വലയിൽ വീഴും. കാരണം സർക്കാരിന് ഇക്കാര്യത്തിൽ ഒറ്റ സമീപനം മാത്രമേ ഉള്ളൂ. ഈ ശക്തികൾ ആരായിരുന്നാലും അവരെത്ര വമ്പന്മാരായിരുന്നാലും അവരെ അടിച്ചമർത്തുക എന്നുള്ളത് തന്നെയാണ്. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുക, ജനങ്ങളുടെ പിന്തുണയോടുകൂടി അടിച്ചമർത്തുക എന്നതാണ് സർക്കാരിൻ്റെ സമീപനം. അല്ലെങ്കിൽ ഇത്രയും ഈ എല്ലാ ആളുകളെയും ഒറ്റക്കെട്ടായിട്ട് അണിനിരത്തിയിട്ട് ഇങ്ങനൊരു നീക്കത്തിന് സർക്കാർ നേതൃത്വം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങളോടാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. സർക്കാരിൻ്റെ പിന്നിൽ ഇക്കാര്യത്തിൽ മറ്റെല്ലാ ഭിന്നതകളും മറന്നുകൊണ്ട് അടിയുറച്ചു നിൽക്കുന്ന എല്ലാവരോടുമാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. ആ ജനപിന്തുണയെ സർക്കാർ ഉപയോഗിക്കുക, ഈ ശക്തികളെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്താനാണ്. മിനിസ്റ്റർ, ഈ കോവിഡ് കാലം നമുക്കറിയാം, ലഹരി ഏതുപയോഗിച്ചാലും അത് കുഴപ്പം തന്നെയാണ്, പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ കോവിഡ് കാലത്ത് മദ്യം കിട്ടാതെ പോയ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താകില്ലേ ഈ ലഹരി ഇങ്ങനെ പടർന്നു പിടിച്ചതും കൂടുതൽ യുവാക്കളിലേക്കും നമ്മുടെ പൊതുസമൂഹത്തിലേക്കും എത്തിച്ചേർന്നതും? അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? കോവിഡ് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്, സാമൂഹികമായിട്ട് പല പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ അത് ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ വിശദമായിട്ടുള്ള പഠനം ആവശ്യമുള്ള കാര്യമാണ്. ഞാനൊരു പഠനത്തിന് മുതിരാതെ അത് അഭിപ്രായം പറയുന്നത് എത്രത്തോളം ഉചിതമായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരം സാധ്യതകളെക്കുറിച്ചെല്ലാം അന്വേഷിക്കേണ്ടതാണ്. ശരി, ഈ കോളേജുകളിൽ അല്ലെങ്കിൽ യുവതിയുവാക്കളിലാണ് ഇത് ഏറ്റവും ശക്തമായി പിടിമുറുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ കോളേജുകളിൽ ഈ ദൗത്യം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? കോളേജുകളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതിനുള്ള വിശദമായിട്ടുള്ള പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീം, വിദ്യാർത്ഥി സംഘടനകൾ, നാഷണൽ സർവീസ് സ്കീം, NCC എന്നിവയെല്ലാം എല്ലാ കൂട്ടായ്മകളെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, വിശദാംശങ്ങളെല്ലാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. മിനിസ്റ്റർ, ഈ കൊച്ചി സിന്തറ്റിക് ഡ്രഗിൻ്റെ അടക്കം ഒരു പ്രധാന കേന്ദ്രമായി മാറുകയാണ്, അപ്പോൾ കൊച്ചിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും കൊച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ. കാരണം കൊച്ചി തുറമുഖമുള്ള സ്ഥലമാണ്, കൊച്ചി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ്, പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ അവിടെ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് എല്ലായിടത്തും ശ്രദ്ധയുണ്ട്, കൊച്ചിയുടെ കാര്യത്തിലും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുണ്ടാവും. ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ ശക്തമായി മുന്നോട്ട് പോകുന്നു. വിവിധ കോണുകളിൽ നിന്ന് ക്യാമ്പയിന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള
കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ്. വളരെയധികം നന്ദി. ഞങ്ങൾക്ക് പിന്തുണ തരുന്നതിന് ഞങ്ങളുടെ പിന്തുണ തിരിച്ചും ഉറപ്പായും ഉണ്ടാകും. നന്ദി മിനിസ്റ്റർ. താങ്ക് യു. ശരി, ഒരു ഇടവേള കഴിഞ്ഞ് ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് വരാം. വടക്കഞ്ചേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വാഹന പരിശോധന ഇന്നും തുടരും. അമിതവേഗവും അനധികൃത രൂപമാറ്റവുമാണ് പരിശോധിക്കുന്നത്. ഓപ്പറേഷൻ ഫോക്കസ് 3 ഭാഗമായി ഇന്നലെ 134 ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. വിവരങ്ങളുമായി വി വി വിനോദൊപ്പം ചേരുന്നു. വിനോദ്, ഇന്നലെ 134 ബസ്സുകൾക്കെതിരെ നടപടി, 216,000 രൂപ പിഴ. പരിശോധന ഇന്നെങ്ങനെ? കൃഷ്ണരാജ്, പരിശോധന ഇന്നും തുടരുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ കർശനമായ പരിശോധന നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 134 ബസ്സുകളാണ് ഇങ്ങനെ ഓൾട്ടറേഷൻ ഉൾപ്പെടെ നടത്തി നിയമലംഘനം നടത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടിയത്. അതിന്റെ ഭാഗമായി 214,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് മ്യൂസിയത്താണ്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതാണ്, കുട്ടികളുമായി ടൂറിസ്റ്റ് ബസ്സുകൾ വരുന്ന സ്ഥലമാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. രാവിലെ ഇവിടെ എത്തിയ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന വ്യാപകമായി തന്നെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയ വാഹനങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇവർക്ക് പിഴ ചുമത്തിയിരുന്നു. ഡ്രൈവർമാർക്കും ഉടമകൾക്കുമെതിരെയുള്ള നടപടികൾ ഉണ്ടാകും. കോടതിയിൽ കഴിഞ്ഞ ദിവസം ഈ കേസ് എത്തിയതാണ്. 28 അടുത്ത് ഹർജി പരിഗണിക്കുന്നത്. ആ സമയത്ത് കൃത്യമായ റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ അക്കാര്യം വ്യക്തമാക്കിയതാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള വിശദമായ റിപ്പോർട്ട് ചെല്ലും. ഈ കുട്ടികളുമായി എത്തുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഈ വിനോദയാത്ര വരുന്ന വിനോദസഞ്ചാരികൾ എത്തുന്ന വാഹനങ്ങൾ, സ്കൂൾ കുട്ടികളുമായി എത്തുന്ന വാഹനങ്ങൾ, അത് കൃത്യമായി പരിശോധിച്ചുള്ള ഒരു നടപടിയാണ് ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി നടക്കുന്നത്. കാരണം പല രീതിയിലുള്ള നിയമലംഘനങ്ങളാണ്, ഹോണിൻ്റെ കാര്യത്തിൽ, വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ, അകത്തെ പ്ലാറ്റ്ഫോമിൽ രൂപമാറ്റം വരുത്തുന്നത്, ബസ്സിൻ്റെ പുറത്തുള്ള രൂപമാറ്റങ്ങൾ. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല കുറി ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് സ്കൂൾ ഗ്രൗണ്ടിലോ കോളേജ് ഗ്രൗണ്ടിലോ അമിത വേഗത്തിൽ ബസ് വട്ടം ചുറ്റുക, ബസ്സിന് മുകളിൽ ഇങ്ങനെ തീ കത്തിക്കുക അല്ലെങ്കിൽ പൂത്തിരി കത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു. എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് നിരവധി വാഹനങ്ങൾക്കെതിരെ ആ സമയത്ത് തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ദാരുണമായ സംഭവത്തിന് പിന്നാലെ കൂടുതൽ കാര്യക്ഷമമായ നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ മ്യൂസിയത്തെത്തിയ ഒരു വാഹനത്തിൻ്റെ ഉൾവശമാണ്. ഇതിനുള്ളിലും ഈ ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില നിയമലംഘനങ്ങൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയ വാഹനങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, രാവിലെ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഏത് തരത്തിലാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്? ഇത്തരത്തിലുള്ള 2 ദിവസം പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും നിയമലംഘനങ്ങൾ ഈ വാഹനത്തിലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. നിയമത്തിനെ അനുസരിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ, ലൈറ്റുകൾ, ബാർ ലൈറ്റുകൾ, അങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? എക്സ്ട്രാ ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം, ഡ്രൈവറുടെ ശ്രദ്ധ വ്യതിചലിച്ചു പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകമായിട്ട്. ഈ കുട്ടികളെ ആവേശത്തിലാക്കാൻ വേണ്ടിയാണ് ഇവർ പലപ്പോഴും ഇത് ചെയ്യുന്നത്. ഗ്രൗണ്ടിൽ വലിയ വേഗത്തിൽ ഓട്ടിക്കുക, യാത്ര തുടങ്ങുന്നത് ബസ്സിന് മുകളിൽ പൂത്തിരി കത്തിക്കുക, അങ്ങനെയുള്ള സാഹസികമായ കാര്യങ്ങൾ ചെയ്യുക, ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എണീറ്റ് മാറി നിന്ന് ഡ്രൈവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവർ സാധാരണ ഗതിയിൽ നടത്തുന്ന നിയമലംഘനങ്ങൾ? ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ വരുന്നതായിട്ടാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നു. പക്ഷേ ഇതിനെതിരെ കർശനമായ നടപടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. കർശനമായ പരിശോധന വരും ദിവസങ്ങളിലും ഉണ്ടാവും. നമുക്ക് ഈ അലർട്ട് സംവിധാനം കാര്യക്ഷമമാണോ? ഈ അമിത വേഗത്തിൽ പോകുമ്പോൾ അറിയാൻ കഴിയുന്നു, അതിൻ്റെ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? അതിന് വ്യക്തമായിട്ടും അതിന് കൃത്യമായ കാര്യങ്ങൾ ഉള്ള നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള നടപടികൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്ന. ഈ ബസ്സിനകത്ത് അതായത് കമ്പികൾ തന്നെ ഇളക്കി മാറ്റി പ്ലാറ്റ്ഫോം ഡാൻസ് കളിക്കാൻ പാകത്തിന് ആക്കുക, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള വാഹനങ്ങൾ ഡാൻസ് ഫ്ലോർ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടെത്തി നടപടി സ്വീകരിക്കും. അത് ഈ പരിശോധന സമയത്ത് അവരെല്ലാം വൃത്തിയാക്കി കൊണ്ടുപോവുകയും പിന്നീട് അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂൾ ബസ്സിൽ സ്കൂളിൽ നിന്ന് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് അറിയിച്ചിരിക്കണമെന്നും അത്തരം പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഉടനെ തന്നെ നീക്കം ചെയ്ത ശേഷം മാത്രമേ വാഹനം പുറപ്പെടാൻ അനുവദിക്കുകയുള്ളൂ.
അതോടൊപ്പം തന്നെ ഈ വെളിച്ചം ഒരുപാട് ലൈറ്റുകൾ വെച്ചിട്ട് എതിരെ വരുന്ന വാഹനത്തിന് പോലും പോകാൻ കഴിയാത്ത രാത്രികാലങ്ങളിലൊക്കെ വലിയ അപകടങ്ങൾ അത് അത്തരം കാര്യങ്ങളും ഒക്കെയും പരിശോധിക്കും. ശരിയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പരിശോധന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലയ്ക്കാണ് ഉദ്യോഗസ്ഥർ കൃത്യമായ നടപടികളുമായി എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസവും പരിശോധന തുടരുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ പലപ്പോഴും നിയമലംഘനങ്ങൾ നടക്കുന്നു, പിഴ, ഡ്രൈവർ ഉടമ ഇവർക്കെതിരെയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? ഡ്രൈവറുടെ ലൈസൻസിന്മേൽ നടപടിയുണ്ട്. ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന പക്ഷം ആദ്യത്തെ പ്രാവശ്യം അവർക്ക് അത് നീക്കം ചെയ്യാനും പിഴ ഈടാക്കുകയാണ് ചെയ്യുന്നത് ഗവൺമെന്റിനുള്ള നിർദ്ദേശം. അപ്പോൾ അതിന് വീണ്ടും ആവർത്തിക്കുന്ന പക്ഷം ഇത്തരം വാഹനങ്ങളുടെ പെർമിറ്റ്, RC, ലൈസൻസ് എന്നിവയിൽ ശിക്ഷണ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്ത് നിന്നും സാധാരണ സ്ക്വാഡിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സംയുക്തമായാണ് ഇപ്പോൾ നടക്കുന്നത്? സംയുക്തമാണ്, ഓഫീസിൽ നിന്നും സ്ക്വാഡിൽ നിന്നും സംയുക്തമായ പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ട്. തീർച്ചയായും അത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനാ സംവിധാനങ്ങൾ അപ്പാടെ രംഗത്തിറങ്ങിയുള്ള ഒരു പരിശോധനാ നടപടികൾ, കൂടുതൽ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നു. രണ്ടാം ദിവസവും തിരുവനന്തപുരം ജില്ലയിൽ പരിശോധന നടക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പരിശോധന തുടരുകയാണ്. 28-ന് ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയുള്ള ബാധ്യത നിറവേറ്റാൻ വേണ്ടിയുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള നിർദ്ദേശവും ആ തരത്തിൽ തന്നെയാണ്. കുട്ടികളുടെ ജീവൻ, എല്ലാ യാത്രക്കാരുടെ ജീവനും, പ്രത്യേകിച്ച് ഈ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും യാത്ര പോകുമ്പോൾ കുട്ടികളെ ആവേശം കൊള്ളിച്ചുള്ള ചില ബസ് ഉടമകളുടെയും അല്ലെങ്കിൽ ഡ്രൈവർമാരുടെയും ഈ പ്രകടന പരിപാടികൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ, കാരണം അവർക്ക് വീണ്ടും വീണ്ടും ഈ സർവീസ് ലഭിക്കുന്നതിന് വേണ്ടി അവർ ഇത്തരത്തിലുള്ള സാഹസികമായ പരിപാടികളിലേക്ക് പോകുന്നുവെന്നാണ് പലരും പറയുന്നത്. ഏതായിരുന്നാലും ഇതിനെല്ലാം കടിഞ്ഞാണിടാനുള്ള ഒരു നടപടി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കൃഷ്ണരാജ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന ശക്തമായി സംസ്ഥാനത്തുടനീളം തുടരുന്നു, അതിനിയും തുടരും. പക്ഷേ മറുവശത്ത് വാഹനങ്ങൾ ഇപ്പോഴും പഴയപടി തന്നെ ഓടുന്നു എന്ന കാര്യവും എടുത്തു പറയണം. രൂപമാറ്റം വരുത്തിയതിൽ നിന്ന് പിന്നോട്ട് പോകാൻ അവർ തയ്യാറാകുന്നില്ല. പിഴയെങ്കിൽ പിഴ എന്ന രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് പലയിടത്തും കാണാനാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരം മ്യൂസിയം പരിസരത്ത് നിന്ന് VV വിനോദ്. വാർത്തകൾ അവസാനിക്കുന്നില്ല, ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. പിടിമുറുക്കുന്ന ലഹരി മാഫിയ. സംസ്ഥാനത്ത് ലഹരി മരുന്ന് മാഫിയ അതിഭീകരമായ അവസ്ഥയിൽ പിടിമുറുക്കി കഴിഞ്ഞു. അടുത്തിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ലഹരി കേസുകളുടെ എണ്ണത്തിലെ വർധനവ് തന്നെ ഇതിന് തെളിവാണ്. ഈ വർഷം മാത്രം കേരളത്തിൽ നിന്ന് പിടിച്ചത് 2937 കിലോഗ്രാം കഞ്ചാവാണ്. 33155 ഗ്രാം ഹാഷിഷും 5362 ഗ്രാം MDMA 30991 കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങളുമാണ് പിടികൂടിയത്. കേരളം ലഹരി മാഫിയയുടെ മികച്ച വിപണിയായി മാറിയിട്ട് 2 വർഷത്തോളമാകുന്നു. അതിർത്തി കടന്ന് തീരുന്ന കഞ്ചാവിനൊപ്പം തന്നെ മാരകമായ സിന്തറ്റിക് ഡ്രഗുകളും കേരളത്തിൽ എത്തുന്നുണ്ട്. പ്രാദേശികമായി പോലും ഇവ സുലഭമാണ്. എക്സൈസ് പിടിച്ചെടുത്ത മാരക ലഹരി വസ്തുക്കളുടെ അളവ് പരിശോധിച്ചാൽ മതി ഇതിന്റെ തീവ്രത മനസ്സിലാക്കാൻ. 2019-ലും 2020-ലുമായി ആകെ 750 ഗ്രാം MDMA പിടിച്ചെടുത്തപ്പോൾ 2021 ശേഷം ഇതുവരെ പിടിച്ചെടുത്തത് 11492 ഗ്രാം MDMA. 2 വർഷത്തിനിടെയുണ്ടായ വർധനവ് 14 ഇരട്ടിയിലധികമാണ്. കഞ്ചാവിന്റെ കേസും വ്യത്യസ്തമല്ല. 19-ലും 20-ലുമായി പിടികൂടിയത് 6005 കിലോഗ്രാം കഞ്ചാവാണെങ്കിൽ 2021 ശേഷം ഇതുവരെ 8569 കിലോഗ്രാമായി കഞ്ചാവിന്റെ കണക്ക് ഉയർന്നു. ഈ വർഷം ഇതുവരെ 33 കിലോഗ്രാമിന് മുകളിൽ ഹാഷിഷും കേരളത്തിൽ നിന്ന് പിടികൂടി. ഹെറോയിൻ, ബ്രൌൺ ഷുഗർ, LSD, കൊക്കൈൻ, ചരസ് അടക്കമുള്ള മാരക മയക്കുമരുന്നും കേരള വിപണിയിൽ ഇന്ന് സുലഭമാണ്. ഗഞ്ചായുടെ ക്വാണ്ടിറ്റിയും നമ്മൾ കൂടുന്നുണ്ട്. പിടിച്ചെടുക്കുന്ന അളവ് വെച്ച് നോക്കുമ്പോൾ ഗഞ്ചാവിന്റെ അളവും കൂടുന്നുണ്ട്. അതേസമയം തന്നെ ഈ പുതിയ സിന്തറ്റിക് ആയിട്ടുള്ള മയക്കുമരുന്നുകളും വിപണിയിൽ വളരെയധികം ലഭ്യമാകുന്നു എന്നുള്ളത് നമ്മൾ പിടിച്ചെടുക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ ഈ കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും ഈ പുതിയ തരം ലഹരികളിലേക്കാണ് ഇപ്പോൾ കൂടുതലായിട്ടും പോകുന്നതായിട്ട് കാണുന്നത്. NDPS നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണവും കുറവല്ല. കഴിഞ്ഞ വർഷം 3922 കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ വർഷം ഇതുവരെ 3386 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ കണക്കെല്ലാം പിടിക്കപ്പെട്ടവയുടെ കണക്കാണ്.
എന്നാൽ ഇതിന് എത്രയോ ഇരട്ടിയാണ് പോലീസിന്റെയോ എക്സൈസിന്റെയോ വലയത്തിൽ പോലും വരാതെ ഇപ്പോഴും മയക്കുമരുന്ന് വിപണിയിൽ സുലഭമായി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്യാമ്പയിൻ കൊണ്ട് ഇവ പൂർണ്ണമായി തുടച്ചു നീക്കാനാകില്ല. സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഓരോ കുടുംബത്തിൽ നിന്നും ഇതിനുവേണ്ടിയുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന ലഹരി കേസുകളിൽ കൂടുതലും യുവതി യുവാക്കളാണ് പ്രതികൾ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിമരുന്ന് മാഫിയ എത്രത്തോളം പിടിമുറുക്കി എന്നതിന്റെ തെളിവാണ് ഈ കണക്കുകൾ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പലപ്പോഴും മയക്കുമരുന്നുമായി പിടിക്കപ്പെട്ടാൽ എക്സൈസും പോലീസും അപൂർവമായി മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാറുള്ളൂ. സ്ഥിരം കുറ്റവാളികളാണെന്നോ വിൽപ്പനയിൽ കണ്ണികളാണെന്നോ തെളിഞ്ഞാൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്യുക. കൗതുകത്തിനോ സുഹൃത്തുക്കൾക്കൊപ്പമോ പെട്ടുപോയതാണെന്ന് മനസ്സിലായാൽ കുട്ടികളുടെ ഭാവി കണക്കിലെടുത്ത് കൗൺസിലിംഗിന് വിധേയമാക്കി രക്ഷിതാക്കൾക്കൊപ്പം വിടാറാണ് പതിവ്. എന്നിട്ടും 21 വയസ്സിന് താഴെയുള്ളവർ മയക്കുമരുന്ന് കേസിൽ പ്രതികളാകുന്നത് കൂടുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ 21 വയസ്സിൽ താഴെ പ്രായമുള്ള മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായവരുടെ കണക്കുകൾ ഇങ്ങനെ. 2020 802 കേസുകളിലായി 917 പേരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വർഷം 560 മയക്കുമരുന്ന് കേസുകളിലായി 605 പേരും അറസ്റ്റിലായി. ഈ വർഷം ജൂൺ വരെ മാത്രം 389 കേസുകളിലായി 21 വയസ്സിൽ താഴെയുള്ള 414 പേരാണ് മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളായത്. പ്രായം കുറഞ്ഞവർ പ്രതികളാകുന്ന കൂടുതൽ മയക്കുമരുന്ന് കേസും എറണാകുളം ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വർഷം മാത്രം 21 വയസ്സിൽ താഴെ പ്രായമുള്ളവർ പ്രതികളായ 84 മയക്കുമരുന്ന് കേസുകളാണ് എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 91 പേർ അറസ്റ്റിലായി. ആലപ്പുഴയിൽ 66 പേരും കോട്ടയത്ത് 55 പേരും തൃശൂരിൽ 52 പേരുമാണ് ഈ വർഷം ഈ രീതിയിൽ അറസ്റ്റിലായത്. മദ്യത്തിന് പുറമെ ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയിരുന്ന കഞ്ചാവായിരുന്നു മുൻപ് ലഹരിക്കായി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി. സിന്തറ്റിക് ഡ്രഗുകൾ കേരളത്തിൽ ഇപ്പോൾ സജീവമാണ്. അവ ഉപയോഗിച്ചുള്ള ലഹരി പാർട്ടികളും ഇത് സംബന്ധിച്ച എക്സൈസിന്റെ കണക്കും ഞെട്ടിക്കുന്നതാണ്. ബോംബെ, ഗോവ, ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് സിന്തറ്റിക് ഡ്രഗ് കൂടുതലായി കേരളത്തിൽ എത്തിക്കൊണ്ടിരുന്നത്. സിന്തറ്റിക് ഡ്രഗ്സ് കൂടുതലായിട്ടും വരുന്നത് ബാംഗ്ലൂർ, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സിന്തറ്റിക് ഡ്രഗ്സ് വരുന്നത്. ഈ ഗഞ്ച എന്ന് പറയുന്നത് ആന്ധ്ര ഒഡീസ ബോർഡറിലാണ് കൂടുതലും ഈ അവിടുന്ന് ഗഞ്ച വരുന്നത്. എന്നാൽ ഇന്ന് കൊച്ചിയും സിന്തറ്റിക് ഡ്രഗിന്റെ പ്രധാന വിപണിയാണ്. കടൽ കടന്ന് നേരിട്ട് എറണാകുളത്തേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘങ്ങൾ സജീവമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തുടങ്ങി ISL ആരവം. ISL ഇന്ന് ബംഗളൂരു FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30 ബംഗളൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഡ്യൂറൻ കപ്പ് ജേതാക്കളായതിന്റെ ആവേശത്തിലാണ് ബംഗളൂരു FC ഇന്നിറങ്ങുക. കരുത്തരായ വിദേശ താരങ്ങളുടെ മികവിൽ തിരിച്ചുവരവ് നടത്താനാകും നോർത്ത് ഈസ്റ്റ് ശ്രമിക്കുക. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ 1-3 തോൽപ്പിച്ചിരുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.